हाय हेलो फ्रेंड्स एल्लावर्क्कुम माय फ्रॉक्स स्वागत इन नाम अडिपोली चुरीदार टॉपिन्टे अलग कुर्ती वीडियो आणि कॉटन क्लोत रर मीटर क्लोत अब इतना लाइनिंग क्लोत और मीटर क्लोत अब या स्कर्ट पोर्शन लाइनिंग उपयोग अब मीटर अब फुल लाइनिंग वेणम तुणिया यूस रर मीटर तेज लाइनिंग क्लोत या मुपति आरुंच चेस्ट सैज अलवल अब इन बाकी मुपति रू मु नापति रू व अलव नमें आपिल आपर इंस्टा फ्रेंड्स अब इंस्टा प्ले स्टोर चंद्र माइफ्रॉक्स सर्च मैं आप लिखी अब अगर वीडियो कटक अब या मेन क्लोत मैटा आदमी लाइनिंग क्लोत कट्द नम्बर टॉप रु पीस अोपन स्कर्ट पोर्शन रेट कट्द रीतील ओके अब इत टोपन वेट या लाइनिंग कट्द इन मेषरमेंट पर रु पीस फ्रंटिल बैकिल अब इंटे लेंत वन पदा इंचा या वेद लेंत पदमूर इंचा और इंज नमुक तय्यल तुम्ब मिल ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിനും അടിഭാഗത്ത് സ്കർട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുന്നതിനും അര ഇഞ്ച് അങ്ങനെയാണ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ഓക്കേ അതുപോലെ തന്നെ തുണിയുടെ ഒരു പീസിന്റെ വീതി എന്ന് പറയുന്നത് 22 ഇഞ്ച് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ചെസ്റ്റ് സൈസ് 36 ഇഞ്ച് ആണ് വരുന്നത് ഓക്കേ അപ്പോൾ 36 ന്റെ പകുതി 18 ഇഞ്ചും അതിനോടൊപ്പം 4 ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ രണ്ട് സൈഡിലും 2 2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഇത്രയും ക്ലോത്ത് എടുത്തിരിക്കുന്നത് നമ്മൾ ദേ ഈ ക്ലോത്തിനെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുന്നു ഓക്കേ അപ്പോൾ നമ്മൾ ദേ എന്നിട്ട് ഇങ്ങനെ ഞാൻ തിരിച്ചു വെക്കയാണ് നമുക്ക് മെഷർമെന്റ് ഒക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പോർഷൻ വന്നിട്ട് നാലായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഇവിടം ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനുമാണ് ഇനി നമ്മൾ മുകൾ ഭാഗത്തു നിന്നും ഈ മുറിയാത്ത ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്കാണ് മെഷർമെന്റ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കഴുത്തിന്റെ അകലം വന്നിട്ട് കഴുത്തിന്റെ അകലം 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കഴുത്തിന്റെ അകലം എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്തുകൊള്ളുക 3 എടുക്കുന്നവരും 3 മാർക്ക് ചെയ്തുകൊള്ളുക ഇനി നമുക്ക് ഷോൾഡറിന്റെ ഈ ഭാഗത്തു നിന്നും താഴേക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴിയും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു നമ്മൾ ദേ കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗത്തെ ഒരു ബോക്സ് ആയിട്ട് ജോയിൻ ചെയ്യാം ഇനി അടുത്തത് കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം കഴുത്തിന്റെ ഇറക്കം ഞാൻ ഇവിടെ 5.5 ഇഞ്ച് ആണ് എടുക്കുന്നത് ഇതും ഒരു ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഈ വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണം കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ദേ ഇവിടെ താഴത്തെ ലെങ്ത് വരുന്നത് നമുക്ക് ഇവിടെ നിന്നും 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി അതായത് നമുക്ക് 13 ഞാൻ ആദ്യമേ പറഞ്ഞു 13.5 ഇഞ്ച് ആണ് ലെങ്ത് വേണ്ടത് 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ 14 ഇഞ്ച് ഓക്കേ ഇനി നമുക്ക് ഈ ഭാഗത്തെ ചെസ്റ്റ് മെഷർമെന്റ് എടുക്കണം ओके अंबाईट कहुति बैक पीसल वेवर अदुसरी कट्टू कटो बैक पीसले नि इकम कु मेवर अदुसरी कट्टे एनिव नालुंच मे बैक पीसल नालुंच कट्टा मे ने ना स्क्वयर मार्क अब बैक पीसल वेवर अदुसरी कुछ मार्क यानि नालुंचा साधारण फ्रंटिले अद वलिपेदुसरी मार्क अलग एत्रुसरी मार्क ഇനി അടുത്തതായി നമ്മൾ ചെസ്റ്റ് മെഷർമെന്റ് ആണ് എടുക്കേണ്ടത് എന്റെ ഇവിടെ ചെസ്റ്റ് മെഷർമെന്റ് 36 ഇഞ്ച് ആണ് ലൂസ് അടക്കമുള്ള മെഷർമെന്റ് ആണ് ഈ 36 ഇഞ്ച് എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 9 ഇഞ്ച് ആണ് വരുന്നത് ആ 9 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുന്നു 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും മാർക്ക് ചെയ്യുന്നു തയ്യൽ തുമ്പ 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി അതുപോലെ തന്നെ താഴത്തെ ഭാഗം വേസ്റ്റ് മെഷർമെന്റ് എടുക്കുക വേസ്റ്റ് മെഷർമെന്റ് നമുക്ക് വേണ്ട ലെങ്ത് ടോപ്പ് പോർഷന് വേണ്ട ലെങ്ത് 13.5 ഇഞ്ച് ആണ് ഓക്കേ അപ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് സീമ തയ്യൽ തുമ്പായിട്ട് പോകും അപ്പോൾ 14 ഇഞ്ച് വരും അപ്പോൾ ഇവിടെയാണ് ബാക്കി ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇവിടത്തെ തയ്യൽ തുമ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കി നമുക്ക് മാർക്ക് ചെയ്യണം 14 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഈ 14 ഇഞ്ചിൽ വരുന്ന വണ്ണം ഓക്കേ അപ്പോൾ കൃത്യമായിട്ട് അളവറിയില്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റിനേക്കാൾ കുറച്ച് കുറച്ച് ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ച് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അളന്ന് തന്നെ എടുക്കുക എനിക്ക് ഇവിടെ വേസ്റ്റ് ഭാഗത്തെ മെഷർമെന്റ് വരുന്നത് 8.5 ഇഞ്ച് ആണ് അതായത് 34 ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 4 8.5 വരും ഇതിന്റെ കൂടെ തയ്യൽ തുമ്പ 1.5 ഇഞ്ച് കൂടി കൂട്ടി 10 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നു ഓക്കേ നമുക്ക് ദേ ഈ പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാം
നമ്മൾ ദേ ഈ ലൈനിൽ നിന്ന് മുകളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് ഉയർത്തി ദേ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ദേ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ദേ ഈ ലൈനിലായിട്ട് ഒരു അര ഇഞ്ച് താഴ്ത്തി ഒരു ഷോൾഡർ പോർഷനിലായിട്ട് ദേ ഒരു സ്ലോപ്പ് കൊടുക്കുക ഓക്കേ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ആ മോൾ കർവ് വെച്ചിട്ട് നമുക്ക് ദേ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഫ്രണ്ട് പീസ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു അല്പം കടത്തി കുഴിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇത് ഫ്രണ്ട് പീസിൽ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് ബാക്ക് പീസിൻ്റെ കട്ടിംഗ് ആണ് വരുന്നത് കഴുത്തിൻ്റെ ഈ പോർഷനും ഞാനൊരു ചെറിയ വി കർവ് പോലെ വരച്ചെടുക്കുകയാണ് ഒത്തിരി കുഴിച്ചല്ല കട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിതായത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തു ഈ സൈഡ് കട്ട് ചെയ്തു താഴത്തെ ഭാഗവും ചരിച്ചിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു ബാക്ക് പീസിൽ നമുക്ക് നെക്ക് സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസിൽ ഇതേ നമ്മൾ ഈ ബാക്കി നെക്ക് പോർഷൻ കൂടി ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നു ഓക്കെ ഇതേപോലെ തന്നെ അപ്പോൾ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പീസിലെ കൈയുടെ പോർഷൻ നമ്മൾ അതേ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളത് കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഈ സൈഡിൽ നമ്മളത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഓക്കെ 2 ഇഞ്ച് മതി 1.5 ഇഞ്ച് നമ്മുടെ ഇവിടുത്തെ സീം അലവൻസും അങ്ങനെയാണ് 2.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ 2.5 ഇഞ്ചിലേക്ക് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇത് തയ്യൽ തുമ്പിന് ഞാനിവിടെ നോച്ച് കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാലോ നമ്മൾ മറു സൈഡിൽ ദേ കണ്ടില്ലേ ഈ സെയിം ലൈൻ ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നോച്ചസ് നമ്മളൊന്ന് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ദേ ഈ കഴുത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്തില്ലേ ഇവിടെ ഇങ്ങനെ വളച്ച് ഈ ഭാഗം ഇവിടവും തമ്മിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെയല്ല നിങ്ങൾക്കൊരു കർവായിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഈ പോയിന്റിലേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് മതി എന്നുള്ളവർ ഇങ്ങനെ തന്നെ വരച്ചാൽ മതി അതല്ല ഒരല്പം വളഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരല്പം ഈ ഭാഗം ഇങ്ങനെ അല്പം കർവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മളിത് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് അതായത് ഇതിങ്ങനെ ഈ പീസ് നമ്മളിത് കൃത്യമായിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ വരുന്ന ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ നോച്ച് കൊടുക്കുക കൃത്യം സെൻറ്ററിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടോ ദേ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ ഒരു നോച്ച് കൊടുക്കുക അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ഈ ഭാഗം ഈ വരച്ച ഇത്രയും ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ അളവിൽ ഈ മെഷർമെൻറ്റിൽ ഒരു പീസ് കൂടി അതായത് ഇതുപോലെ കട്ട് ചെയ്ത ഒരു പീസ് കൂടി നമ്മൾ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസിൽ ഇതുപോലെയുള്ള ഒരു പീസും കൂടി അങ്ങനെ 2 പീസുകൾ കൂടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അടുത്ത ഒരു പീസ് ക്ലോത്ത് കൂടി ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ടിലത്തേക്കാണ് ഈ 2 പീസും വരുന്നത് ഫ്രണ്ടിലത്തേക്കാണ് ഇത് ബാക്ക് പീസായിട്ടും വരുന്ന ക്ലോത്താണ് അപ്പോൾ ഈ ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റിൽ ഒരു ക്ലോത്തും ഫ്രണ്ട് പീസിൽ ഇതേപോലെയുള്ള 2 ക്ലോത്തുകളും നമുക്ക് ഈ മെയിൻ ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ അതേ മെഷർമെൻറ്റിൽ കണ്ടോ ഇത് ഫ്രണ്ട് പീസിലേക്കുള്ള മെയിൻ ക്ലോത്താണ് ഇത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്തുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ സൈഡിലും ഈ ഭാഗവും ഇങ്ങനെ അറ്റാച്ച് ചെയ്തു അതുപോലെ തന്നെ താഴത്തെ പോർഷനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ പീസും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു അതുപോലെ താഴെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് മീതെ ആയിട്ടാണ് വരുന്നത് ഇവിടെ കണ്ടോ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുത്തിരുന്നല്ലോ ആ സെൻറ്റർ ഭാഗം ഒരുപോലെ വരത്തക്ക രീതിയിലാണ് നമ്മളിത് വെക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കഴുത്ത് എൻ്റെ ഈ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നെക്ക് ഇതിൽ ഞാൻ ചെയ്യുന്നില്ല ഇതിങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ദേ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഈ പോർഷനിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം ഇവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഒരു 2 ഇഞ്ച് കൊടുത്തിരുന്നു ഈ സൈഡിൽ ഓർക്കുന്നില്ല ദേ ഈ നോച്ചും കണ്ടോ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കണ്ടോ ദേ ഇങ്ങനെ ഇത്രയും ഭാഗം തയ്യൽ തുമ്പായിട്ട് കൊടുത്തിരുന്നല്ലോ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ അപ്പോൾ ആ അതിങ്ങോട്ടേക്ക് നമ്മളൊന്ന് മെഷർ ചെയ്യുക അത് 2 ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത് ഓക്കെ അപ്പോൾ ആ 2 ഇഞ്ചും പിന്നെ അതിൻ്റെ കൂടെ നമ്മളിവിടെ
ഒരു പീസിന്റെ അളവ് 9 ഇഞ്ച് ആയിരുന്നു എടുത്തിരുന്നത് ഓക്കേ അതായത് നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ട് ചെസ്റ്റിന്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് 9 ഇഞ്ച് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ആ 9 ന്റെ നേരെ പകുതി 4.5 ഇഞ്ച് വരും ആ 4.5 ൽ നിന്നും 1 ഇഞ്ച് കൂടി കുറച്ച് അതായത് ഒരു 3.5 ഇഞ്ച് കൂടി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ 2 ഇഞ്ചും തയ്യൽ തുമ്പ് 2 ഇഞ്ചും 3.5 ഇഞ്ചും അങ്ങനെ ഒരു 5.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഓക്കേ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് തന്നെ കിടക്കാം കേട്ടോ അത് കുഴപ്പമില്ല അതുപോലെ ഇത്രയും കൂടി ഇങ്ങോട്ട് കയറി ഫ്ലാപ്പ് ഇരിക്കണം എന്നുള്ളവർക്ക് കുറച്ചിങ്ങോട്ട് കയറിയും ചെയ്യാം ഞാനിവിടെ ഏകദേശം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഒരു മിഡിലിനേക്കാൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഫ്ലാപ്പേ കട്ട് ചെയ്യാവും അടിയിലത്തേതിൽ കട്ടിങ് വരരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഇത്രയും കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ നിങ്ങൾക്ക് മടക്കി തയ്ച്ചിട്ട് പൈപ്പിംഗ് വെച്ച് തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതല്ല പോൾട്ടി ബട്ടണൊക്കെ കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പോൾട്ടി ബട്ടണിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അങ്ങനെ ഈ നെക്കിൻ്റെ ഈ പോർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ പോൾട്ടി ബട്ടൺ ആണ് കൊടുക്കുന്നത് ഓക്കെ ദേ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ അതുപോലെ തന്നെ ഈ ഭാഗവും ഇങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഈ ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ക്രോസ് പീസ് വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് പീസിലും സെപ്പറേറ്റ് എടുത്ത് തന്നെ ഈ നെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസുകൾ തമ്മിൽ താഴത്തെ ഭാഗം കൂട്ടി തയ്ക്കുക നമുക്കിനിയും ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ അപ്പം ഈ രണ്ട് നോച്ചസും തമ്മിൽ ഒരുപോലെ വരത്തക്ക രീതിയിൽ സെൻറ്റർ ഭാഗം ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ വെച്ചിട്ട് ഇത് ഈ ഭാഗം ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്ത് കൂടി എടുക്കുക അപ്പം ഞാൻ ഇവിടെ നെക്ക് ഇതുപോലെ പോൾട്ടി ബട്ടൺ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ രണ്ട് പീസും തമ്മിൽ കണ്ടോ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്ക് പീസും ഇതുപോലെ തന്നെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷോൾഡർ പോർഷൻസ് തമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനും സ്ലീവും കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ദേ ഇതുപോലെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന ഒരു ക്ലോത്ത് തന്നെ രണ്ടായിട്ട് നമ്മൾ മടക്കി വീതി ഭാഗം കൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ദേ നാല് പീസ് വരുന്നുണ്ട് രണ്ട് ക്ലോത്തിൻ്റെയും കൂടി നാല് പീസായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് വരുന്ന പോർഷൻ ഈ ഭാഗം ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് ഇവിടെ രണ്ട് പീസായിട്ടും വരും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ ദേ ഇവിടെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള അതായത് മുറിയാത്ത പോർഷൻ ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും ഈ വശത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്തായിട്ട് ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ ടോപ്പ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ വീതി ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ 9 തുണിയുടെ വീതി എന്ന് പറയുന്നത് ഒരു പോർഷൻ വന്നിട്ട് 9 ഇഞ്ചും 9 ഇഞ്ച് ചെസ്റ്റും 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടെ കൂടി 11 ഇഞ്ചായിരുന്നു നമ്മൾ ക്ലോത്ത് എടുത്തിരുന്നത് അപ്പോൾ ആ 11 ഇഞ്ച് ആണ് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഓക്കെ നമ്മളിവിടെ പാനലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് അതായത് നമ്മൾ ഏകദേശം ഒരു ബെസ്റ്റ് പോയിന്റ് അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാൾ ഒരു അത് 3.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ആ 11 ഇഞ്ചിൽ നിന്നും 3.5 ഇഞ്ച് മാത്രം മൈനസ് ചെയ്യുക 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് അങ്ങനെയാണ് 4 ഇഞ്ച് വന്നത് അപ്പോൾ ഈ 3.5 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 7.5 ഇഞ്ചാണ് ഓക്കെ അപ്പോൾ ആ 7.5 ഇഞ്ച് ദേ ഇവിടെ ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് അപ്പം ആദ്യം നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ബാലൻസ് 7.5 ഇഞ്ച് എന്നുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഈ മുറിഞ്ഞ ഭാഗമുണ്ടല്ലോ 4 ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ ഈ പോർഷൻ നിന്നും മുറിയാത്ത സൈഡിലേക്ക് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ഓക്കെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ 7.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടെ കൂട്ടി 8 ഇഞ്ചിൽ നമ്മൾ ദേ ഇവിടെ ഇങ്ങനെയും മാർക്ക് ചെയ്യുന്നു താഴെയായിട്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ദേ ഈ മുകളിൽ മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങും താഴെ നമ്മൾ ദേ ഇവിടെ മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങും തമ്മിൽ ജോയിൻ ചെയ്ത് ഒന്ന് വരയ്ക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ദേ ഈ വരയിൽ കൂടി ഈ ലൈനിൽ കൂടി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ദേ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സൈഡിൽ വരുന്ന പീസാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെൻറ്റർ പോർഷനിലായിട്ട് വരുന്ന പീസ് അപ്പം ഇത് രണ്ട് പീസുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഞാൻ ഒരു പീസ് വെച്ച് കാണിക്കാം
सेंटर भागते पीस अल नमें सैड पीस सैड पीस रिवेस मिले वा ना मिलते अलवान ता मार्क ओके देखो इन मनसो मिले को अंतम ना पीस कम रू पीस एड़मा रु पीस नमुक बैक पीसलान इत पीस फ्रंट पीस वरुद अब ई पीस इतने रु सैडल इन सट सैड वेम इन वाज भागवे अटाच कटोने अटाच अल सैड अटाच अब नमुक वाले विडर कर स्कर्टे कल नमुक बैक पीस अटाच नामे मूं पीस तमिल अटाच कौ इत्र विडर कर पोर्शन किटी इन ना बैक पीस या स्टिचेड़े रू पीस इन ना कौ स्टिचे स्टिचम इन मिल कूड़ी और स्टचकूड़ी को नाम टोपे षोलडर ना स्टिचेट अब या स्लीव कटे स्लीवि वीडियो स्लीव कटिंग वीडियो ना चानल सपरेट अब वीडियो लेंगा वेट स्लीव कटे वैचु मूं वीडियोस ना चानल अवर कंक अब इनमें नमुक स्लीव अटाच ओके स्लीव रु स्लीव अटाच अंतम स्लीव अटाचम ई स्कर्ट नाम स्टिचन ई टोपु अटाच आदम फ्रंट पीसल अटाच अंतम बैक पीसल अटाच स्कर्टि पीस इच्छिंग वेम अटाचान अब नश फेस टू फेस वरत रीती वैच्छे अब इन सेंटर पोर्शन ई स्कर्टि सेंटर पोर्शन इन सेंटर पोर्शन और वरत रीती पिटचम इन स्टिचान इेपोल बैक पीसल आ स्कर्टि पोर्शन अटाच एवं स्लीव रूम अटाचो स्लीव अट स्लीव को अब स्कर्टि पोर्शन योगशन अटाचु फ्रंट बैक अटाच अटिभागम ना विडर कंगियर टोपा शुरू पार्टी वेर टोपे यूस पेटर कटिंग आदि कौ इत्र फ्लयर अब इन नमुक कई भागम तोट कई भागम तोट ई भागम तोट इन जॉइन इवे तोट इन ता वर स्कर्टि पोर्शन रु सैड इवे जॉइन मर सैड इतने जॉइन अंतम अडिभागम डबल फोल्ड को स्टिचे अगर ना नमें अटी कुर्ति तैच कौ ना फ्लयर आदि अब ഫ്രണ്ടിലെ പോർഷൻ ഒക്കെ ഇങ്ങനെയാണ് ഇപ്പോ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു കുർത്തി കൂടിയാണ് ഇത് നമ്മൾ ഇത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ 1500 ന് മുകളിലൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എന്നാലും മിനിമം 1500 റേഞ്ചിലൊക്കെയാണ് ഇതുപോലെയുള്ള കുർത്തികൾ കിട്ടുകയുള്ളൂ എല്ലാവരും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്യൂ താങ്ക്യൂ ഫോർ വാച്ചിങ്